കോവളത്ത് മയക്കുമരുന്ന് നൽകി വിദേശ വനിതയെ പീഡിപ്പിച്ച കേസിൽ നിർണായക ശിക്ഷാവിധി ഇന്നുണ്ടായിരിക്കുകയാണ്. പ്രതികൾക്ക് രണ്ട് കേസിലും രണ്ട് പ്രതികൾക്കും ജീവപര്യന്തമാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ കേസിൻ്റെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ജി മോഹൻരാജ് ഇപ്പോൾ സി മലയാളം ന്യൂസിനൊപ്പം ചേരുകയാണ്. സാർ, എത്രത്തോളം എഫേർട്ടോടുകൂടി ചെയ്തൊരു കേസായിരുന്നു? കാരണം വലിയൊരു വെല്ലുവിളിയായിരുന്നല്ലോ ഈ കേസിൻ്റെ തുടക്കം മുതൽ തന്നെ ഉണ്ടായത്. കാരണം സാഹചര്യ തെളിവുകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു കേസിൽ ദൃക്സാക്ഷി മൊഴികളില്ലായിരുന്നു. അപ്പോൾ വലിയ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് പോകാമായിരുന്ന ഒരു കേസിൽ കൃത്യമായ ഒരു വിധി തന്നെയല്ലേ ഇന്ന് കോടതിയിൽ നിന്ന് പ്രതീക്ഷ? തീർച്ചയായിട്ടും ഈ കേസിൻ്റെ സാഹചര്യ തെളിവുകളെ ആസ്പദമാക്കിയുള്ള കേസിൽ ഈ ബോഡി കണ്ടെത്തിയത് 38 ദിവസത്തിന് ശേഷമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തെളിവുകളുടെ ബയോളജിക്കൽ എവിഡൻസ് ഒക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ കുറവായിരുന്നു. പക്ഷേ എങ്കിലും സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് കൃത്യമായി ഒരു ഫൈൻഡിങ്ങിലെത്താൻ കഴിയും, അത് കോടതിയെ കൺവിൻസ് ചെയ്യാൻ കഴിയുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം. കൂടാതെ വളരെ മാതൃകാപരവും വളരെ ഹാർഷമായുള്ളൊരു പണിഷ്മെൻ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അത് സമൂഹത്തിന് ഒരു മെസ്സേജ് നൽകും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഈ ഉമേഷ്, ഉദയകുമാർ എന്നിങ്ങനെയുള്ള രണ്ട് പ്രതികളാണല്ലോ ഈ കേസിലുള്ളത്. ഇവർക്കെതിരെ ഇപ്പോൾ നിലവിൽ ചുമത്തിയിട്ടുള്ള കേസുകൾ ഏതൊക്കെയാണ്? കൊലപാതകം, ബലാത്സംഗം, കൂട്ടബലാത്സംഗം, ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുക, തട്ടിക്കൊണ്ടു പോവുക, റോങ്ഫുൾ കൺഫൈൻമെൻറ്റ്, തടവിൽ പാർപ്പിക്കുക, കഞ്ചാവ് പോലെയുള്ള മയക്കുമരുന്ന് നൽകുക, മയക്കുമരുന്ന് കൈവശം വെക്കുക, തെളിവ് നശിപ്പിക്കുക, ഇത്തരം കുറ്റകൃത്യങ്ങളാണ്. ഈ ഇപ്പോൾ സാറിൻ്റെ ഇത് മൂന്നാമത്തെ കേസാണ്. നേരത്തെ ഉത്ര കൊലക്കേസ്, പിന്നീട് വിസ്മയ കേസ്, ഇതിപ്പോൾ മൂന്നാമത്തെ കേസാണ്. വലിയൊരു വെല്ലുവിളിയായിരുന്നില്ലേ ഒരു കേസിലേക്ക് വരുമ്പോൾ വന്നപ്പോൾ? അതിനെക്കുറിച്ച് എന്താ പറയാ? ഈ കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഞാൻ ഒരു അഭിഭാഷകനോ പ്രോസിക്യൂട്ടറോ എന്നുള്ള ഒരു കനുപുരി ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു വലിയ ബാധ്യത തന്നെ അതുണ്ടാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേസിന് ഒരു പ്രോസിക്യൂഷൻ പരാജയപ്പെടുകയായിരുന്നെങ്കിൽ എനിക്കോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോ എന്തെങ്കിലും സംഭവിക്കുന്നതിനേക്കാൾ ഉപരി ഭാരതത്തിന് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുമായിരുന്ന ഒരു അപജയവും ക്ഷീണവുമാണ്. അപ്പോൾ അതാണ് ഞാൻ പ്രധാനമായും. അതുപോലെ തന്നെ സാർ, ഈ കേസ് കേരള ടൂറിസത്തിന് പോലും വലിയ വെല്ലുവിളി തന്നെയാണ് വരുത്തിവെച്ചത്. കാരണം കേരള ടൂറിസത്തിൻ്റെ പ്രവർത്തനങ്ങളെ പോലും വലിയ രീതിയിൽ നാശോന്മുഖമായി ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് പോലും പോയി. കാരണം ഈ ലാത്വിൻ പൗരത്വമുള്ള യുവതി ഇവിടെ എത്തി ഇത്തരത്തിലൊരു രീതിയിൽ കൊലപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മുടെ ചരിത്ര സംഭവത്തിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത സംഭവമായിരുന്നു. അപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെ ആ രീതിയിൽ അഭിനന്ദിക്കാവുന്ന ഒരു പ്രവർത്തനമല്ലേ സാറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്? അത് ഒരു ടീം എഫേർട്ടാണ്. ഒരു ഞാൻ വ്യക്തിപരമായി ഒറ്റയ്ക്കത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. ഒരു ടീം എഫേർട്ട്. കാര്യം ഇത് ഉദാഹരണത്തിന് അന്വേഷണ സംഘത്തിനോടൊപ്പം തന്നെ ഈ കേസിലെ പ്രോസിക്യൂഷൻ എയ്ഡായിട്ട് വന്ന എൻ്റെ കൂടെയുള്ള പോലീസുകാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ സേവനം വളരെ സുത്യർഹമായിരുന്നു. ഇതൊരു ടീം വർക്കിൻ്റെ വിജയമാണ്. കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികളോട് കുറ്റബോധമുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ ആദ്യം അവർ കുറ്റബോധമുണ്ടെന്ന് പറയുകയും പിന്നീട് ഒരു കൂസലുമില്ലാതെയാണ് നിന്നത് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വാദത്തിനിടെ കോടതിയിൽ വെച്ച് കണ്ടതാണ്. പിന്നീട് മാത്രമല്ല, ഈ പ്രതികളുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു നിസ്സംഗതയാണ് ഉണ്ടായത്. മാത്രമല്ല ഇന്നിപ്പോൾ അവർ രോഷാകുലരായി പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു അവരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുന്നത്? രോഷാകുലരാകുന്നതിൻ്റെ കാരണം ശിക്ഷ വരുമ്പോൾ ഉണ്ടാകുന്നൊരു വികാര പ്രകടനമായിട്ട് നമുക്കതിനെ എടുക്കാം. അതിനവർ പറഞ്ഞ ആ കാരണങ്ങൾക്ക് യാതൊരു കഴമ്പുമില്ല. കാരണം അവർ മൂന്ന് കാരണങ്ങളാണ്, മൂന്ന് നാല് കാരണങ്ങൾ പറഞ്ഞു. ഒന്ന്, അവർക്ക് നുണപരിശോധന നടത്തണം. നുണപരിശോധന നടത്തണമെങ്കിൽ അന്വേഷണ സമയത്ത് അവർക്ക് ആവശ്യപ്പെടാമായിരുന്നു. ഏത് കോടതിയിലും അപേക്ഷ എഴുതി നൽകാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ വിചാരണ തീരുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ആവശ്യപ്പെടാമായിരുന്നു. അത് പ്രോസിക്യൂഷൻ ഒരിക്കലും വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു ആരോപണം, ഒരാവശ്യം ഒരിക്കലും വിചാരണ സമയത്ത് ഉന്നയിക്കാതെ വിചാരണ തീർന്ന് ശിക്ഷക്കാരാണ് കുറ്റക്കാരനാണ് എന്ന് കണ്ട് ശിക്ഷ വിധിക്കുന്നതിന് തൊട്ട് മുമ്പ് അത് പറയുന്നതിന് യാതൊരു സാങ്കേതികമില്ല. രണ്ട്, ആ ദിവസം രാവിലെ 7 മണിക്ക് 7 ഭാഷകൾ അറിയാവുന്ന ഒരാൾ യോഗാധ്യാപകൻ ആ വഴി ഓടിപ്പോകുന്നത് നാട്ടുകാർ കണ്ടിരുന്നതെന്നും ലിഗ അവിടെ കുളിക്കുന്നത് കണ്ടു എന്നുമാണ് ഒരു ആരോപണം. അത്തരമൊരു ആരോപണം ഇപ്പം ഞാനത് ഉത്തരം പറയുന്നതിനേക്കാളും നല്ലത് മാധ്യമപ്രവർത്തകർ പറയുന്നതാണ്. കാരണം മാധ്യമപ്രവർത്തകർ ഈ സ്ഥലത്ത് 4 വർഷം മുമ്പ് എല്ലാ ദിവസവും പോവുകയും മുഴുവൻ ആളുകളെയും കണ്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നൊരിക്കലും ഇല്ലാത്തൊരു കഥയാണ് ഇപ്പോൾ 4 വർഷത്തിന് ശേഷം. അതും കേസിൻ്റെ ശിക്ഷാവിധി വരുന്നതിൻ്റെ അന്ന്, അത് തന്നെ ഏറ്റവും വലിയൊരു പൊരുത്തക്കേടാണ്. കാര്യം അത് ഞാനായിട്ട് പറയുന്നില്ല, നിങ്ങൾ തന്നെ നോക്കൂ. നിങ്ങൾ എല്ലാ ദിവസവും അവിടെ പോയി ഇതിങ്ങനൊരു ആളെ കണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ അത് എന്നെ അത് പുറത്തു വന്നേനെ. മാത്രമല്ല വിചാരണയുടെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇത് ഉന്നയിക്കുന്നത് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം ചെയ്യുന്ന ഒന്നാണ് എന്നുള്ളത്. പിന്നെ മൂന്നാമത്തെ കാര്യം, അവിടെ കണ്ടൊരു തലമുടി ഇഴയാണ്. ഒരു തലമുടി ഇഴ പ്രതികളുടെ ആണെന്ന് തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് അത് സെറ്റ് ചെയ്യുക. പക്ഷേ അത് സംബന്ധിച്ച് വളരെ കൂലങ്കഷവും തലമുഴ ഇഴകീറിയുള്ള ഒരു അപ്രീസിയേഷൻ കോടതിയിൽ നടന്നതാണ്. കാരണം
അത് ഡി എൻ എ എക്സാമിനേഷൻ നടത്താൻ കഴിയുമായിരുന്നില്ല, അതിന് റൂട്ടും ഷീത്തും ഉണ്ടായിരുന്നില്ല. മാനുവൽ എക്സാമിനേഷൻ ഒരു കൺക്ലൂസീവ് അല്ല എന്നുള്ളതിന് ധാരാളം സ്റ്റഡീസും കോടതി വിധികളും ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് കൺസിഡർ ചെയ്ത് തള്ളിക്കളഞ്ഞ ഒരു ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ളത് രണ്ടും ജീവപര്യന്തം അല്ലേ? രണ്ട് ജീവപര്യന്തം, ഒരെണ്ണം ബയോളജിക്കൽ ലൈഫ് അവസാനിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് സാർ അതിൻ്റെ ഒരു വിവരങ്ങൾ എങ്ങനെയാണ്? അതെന്ന് വെച്ചാൽ ജീവപര്യന്തം ഗവൺമെൻറ് റെമിറ്റ് ചെയ്തില്ല എങ്കിൽ മരിക്കുന്നിടം വരെ ജയിലിൽ തന്നെ കിടക്കണം. ജീവപര്യന്തം എന്നുള്ളതിൻ്റെ അർത്ഥം ജീവിതാവസാനം വരെ എന്നുള്ളതാണ്. മാത്രമല്ല ഈ ലാത്വിയൻ യുവതിയുടെ സഹോദരി അവർ വീഡിയോ കോൺഫറൻസ് വഴി ഇതിൽ ഹാജരായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് സാറിന് അറിയാൻ കഴിയും? അവർ ഈ നടന്ന നടപടികളിൽ വളരെ സന്തുഷ്ടരായിരുന്നു. കാരണം വിധി വരുന്നതിന് മുമ്പ് തന്നെ അവരവരുടെ ഗ്രാറ്റിറ്റ്യൂഡും അവരുടെ നന്ദിയും അവരുടെ കോൺഫിഡൻസും എല്ലാം അവർ അറിയിച്ചിരുന്നു. അപ്പം അവർ വളരെ സന്തുഷ്ടരാണെന്നാണ് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം സംസ്ഥാന പോലീസ് മേധാവിയുടെ സാന്നിധ്യത്തിൽ ഒരു അംഗീകാരവും ഒരു അഭിനന്ദനവും ഒക്കെ തന്നെ ലഭ്യമായിരുന്നു, അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും എനിക്ക് എന്നെ പിന്നെ അഭിനന്ദിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി ഇതിനുവേണ്ടി അഹോരാത്രം പണിപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു അഭിനന്ദനം ലഭിച്ചു എന്നുള്ളതിനെ ഞാൻ വലിയ വില കൊടുക്കുന്നു. കാര്യം അവരെ സംബന്ധിച്ച് അവരുടെ മേലുദ്യോഗസ്ഥരുടെ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് വളരെ വാല്യുബിളാണ്. അപ്പോൾ അവർക്ക് ഡി ജി പിയുടെ കയ്യിൽ നിന്ന് ഒരു പ്രശംസാപത്രം കിട്ടി എന്നുള്ളത് ഭാവിയിൽ ഇത്തരം കേസുകൾ തെളിയിക്കുന്നതിന് അവരുടെ ശ്രമങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം പകരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. താങ്ക് യു സാർ. താങ്ക് യു. ഏതായാലും ഈ വിദേശ വനിതയെ മയക്കുമരുന്ന് നൽകി കൊലപ്പെടുത്തിയ ഈ സംഭവത്തിൽ പ്രതികൾക്ക് ജീവപര്യന്തം വരെ, അതായത് ജീവിതാവസാനം വരെ ശിക്ഷ ലഭിച്ചിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ജി മോഹൻ രാജ്. ഏതായാലും ഈ വിധിയിൽ സന്തോഷമുണ്ടെന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മാത്രമല്ല അന്വേഷണ ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെ ഈ ഒരു അഭിനന്ദനം അദ്ദേഹം പങ്കിടുകയും ചെയ്യുകയാണ്. തിരുവനന്തപുരത്തെ വഞ്ചിയൂർ കോടതിക്ക് മുന്നിൽ നിന്ന് അഭിജിത് ജയൻ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ ജി മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zmalayalamnews.com.